ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വൈറ്റിൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല അപ്പം ഇന്നൊരു വൈറ്റിൻ വീഡിയോസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം യൂസ് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള കിട്ടും റിസൾട്ട് തരുന്ന ഒരു പായ്ക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുന്നതും വഴി നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറി കിട്ടുന്നതിനും അതുപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലോസ് ആയിട്ട് വരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വേറെ നമ്മുടെ മുട്ടവെള്ള തന്നെയാണ് മുട്ടവെള്ളം നന്നായിട്ട് സ്കിൻ നിറം വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എക്സസ് എക്സസായിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഏതൊരു പായ്ക്ക് യൂസ് ചെയ്യുമ്പോഴേ മുട്ടവെള്ള വെച്ചിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയുണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കിയതിൽ മുട്ടവെള്ള വെച്ചിട്ടുള്ള പായ്ക്ക് എനിക്ക് നല്ല റിസൾട്ട് തരുന്ന പായ്ക്കുകളാണ് ഞാൻ ചെയ്ത് നോക്കിയത് എല്ലാം തന്നെ അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ടയുടെ വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ആ കറക്റ്റ് അളവൊന്നുമില്ല നമ്മുടെ ഫേസിൽ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം ഏകദേശം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ വിഷമമുള്ളവർക്കതായി ഇതുപോലെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെ കുഞ്ഞുമാൻ അടുത്ത കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാവും പിന്നെ അടുത്ത് നിൽക്കാൻ നിൽക്കാണ്ട് അവനെ വേറെ മാറ്റി നിർത്തിയിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അവനൊരു നാരങ്ങം പിടിച്ചോണ്ട് കുറച്ച് ദിവസം കുറച്ചേരം എവിടെയൊന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഡ്രൈ സ്കിൻ എയർ ആണ് എങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് നമുക്കൊരു സ്പൂൺ ഒലിവ് ഓയില് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഈ ഒരു മുട്ടവെള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിലി സ്കിന്നെയർ ആണെങ്കിൽ അത് ചേർക്കണ്ട അതിന് പകരമായിട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് അപ്പോൾ ഒരു സ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം ഹണി നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ മാറിക്കിട്ടാനും വളരെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലുള്ള സുഷിരങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്നതിനകത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മ ഈ ഹണി വളരെ എഫക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പായ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് നമുക്ക് തീർത്തും ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ചേർത്തിട്ടാണെങ്കിൽ നല്ല കിടും റിസൾട്ടാണ് പിന്നെ ഇപ്പം ലെമൺ ജ്യൂസ് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിൽ വെയിലൊക്കെ ഏറ്റുണ്ടാകുന്ന കരുവാളെപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചേർത്തില്ല എന്നോർത്തും പ്രശ്നമൊന്നുമില്ല പിന്നെ ലെമൺ ജ്യൂസ് ചേർക്കുവാണെങ്കിൽ നമ്മളിത് ഒന്നിരോട്ടേ ദിവസങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ലെമൺ ജ്യൂസ് ചേർക്കാതെ ആണെങ്കിൽ നമുക്കിത് എന്നും ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് പിന്നെ ഈ ഒരു പായ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ മുട്ടയും ഈ ഒരു ഹണിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആണ് അതായത് നന്നായിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരണം അപ്പോൾ എങ്കിലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് നമ്മൾ നല്ല സ്പീഡ് തന്നെ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിലും അതുപോലെ തന്നെ നെക്കിലും അതുപോലെ ഫേസിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പായ്ക്ക അപ്ലൈ ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം നമ്മുടെ ചുളിവുകളും മാറുന്നത് വളരെ കാണാനായിട്ട് സാധിക്കും മറ്റേ കൈയും ഈ കയ്യുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അറിയാം നമ്മൾ ഒരു കയ്യിൽ അപ്ലൈ ചെയ്ത് മറ്റേ കയ്യുമായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ അറിയാം മതി നമുക്കതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയാനായിട്ട് അപ്പോൾ ആദ്യം യൂസ് തന്നെ കിട്ടിയ റിസൾട്ടാണിത് അപ്പോൾ ഇത് എന്നും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണെങ്കിൽ നമുക്കിത് എന്നും ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ ഈ ഒരു പായ്ക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബായ്